Hello friends, Electrostatic Potential and Capacitance Part 22 video ile ella kootarkum swagatham. Nammal ee video il padikkan povuna topics aanu 2.16 Van de Graaff generator. Ningal text ile second chapter inde last topic aanu Van de Graaff generator. Nammal adana ee video il padikkan povunathu. So namukku topic ilekku varam. Van de Graaff generator. Robert Van de Graaff 1931 കണ്ടെത്തിയ ഒരു മെഷീൻ ആണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഉയർന്ന പൊട്ടൻഷ്യലിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ ഉയർന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. ഉയർന്നതെന്ന് പറയുമ്പോൾ ഏകദേശം 5×10⁶ വോൾട്ട് ഒക്കെ വളരെ എളുപ്പത്തിൽ ഈ മെഷീന് ഉണ്ടാക്കുവാൻ കഴിയും. സോ ഈ മെഷീൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു മെറ്റൽ സ്പിയർ. ഇതിനകത്ത് വളരെ വലിയൊരു ചാർജ് ശേഖരിക്കപ്പെടും. നമുക്കറിയാം ഉയർന്ന ചാർജ് ആരെ ഉണ്ടാക്കും? ഉയർന്ന പൊട്ടൻഷ്യലിനെ ഉണ്ടാക്കും. ഇനിയാണെങ്കിൽ നിങ്ങളൊരു ഇൻസുലേറ്ററിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ മെറ്റൽ സ്പിയറിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ ചാർജ് നിങ്ങളുടെ ശരീരത്തേക്ക് പ്രവഹിക്കും. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മുടിയെല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കും. കാരണം എന്താണ്? ഈ മെറ്റൽ സ്പിയർ എന്നുള്ള ചാർജ് നിങ്ങളെ ശരീരത്തിലൂടെ വന്ന് നിങ്ങളെ മുടിയിലെല്ലാം എത്തിച്ചേർന്നു. നമുക്കറിയാം ഒരേപോലുള്ള ചാർജുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സോ സെയിം ചാർജുകളാണ് ഈ മുടിയെല്ലാം ശേഖരിക്കപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? മുടിയെല്ലാം റിപ്പൽ ചെയ്ത് ഇങ്ങനെ കാണപ്പെടും. അതുപോലെ നമുക്കറിയാം ഇവിടെ ഉയർന്ന ചാർജാണെങ്കിൽ ഉയർന്ന പൊട്ടൻഷ്യലിനെ മാത്രമല്ല ഉണ്ടാക്കുന്നത്, അത് ഉയർന്ന ഇലക്ട്രിക് ഫീൽഡിനെയും ഉണ്ടാക്കും. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിനെ ഞാനൊരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജിന് ആക്സലറേഷൻ ഉണ്ടാകും. ആ ആക്സലറേഷൻ്റെ വാല്യൂ എത്രയാണ്? എ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ഡിവൈഡ് ബൈ എം. നമ്മൾ ഈ ഇക്വേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഉയർന്ന ഇലക്ട്രിക് ഫീൽഡ് ആരുടെ വാല്യൂ വലുതായിരിക്കും? ആക്സലറേഷൻ്റെ വാല്യൂ വലുതായിരിക്കും. സോ ചാർജുകളെ ആക്സലറേറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഉപയോഗിച്ചത്. പിന്നീട് ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യുവാൻ നമ്മൾ മറ്റു ഉപകരണം കണ്ടെത്തി. അതാണ് സൈക്ലോട്രോൺ. നമ്മൾ ഇതിനെക്കുറിച്ച് ഫോർത്ത് ചാപ്റ്ററിൽ പഠിക്കും. സോ ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററാണ്. ആദ്യകാലങ്ങളിൽ പാർട്ടിക്കിളിനെ, ചാർജ് ചെയ്ത പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് നമ്മൾ ഈ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ തുടക്കത്തിൽ ഉപയോഗിച്ചത്. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററാണ്. നമുക്കതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താ നോക്കാം. വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഒരു മെറ്റൽ ഹെമിസ്പിയർ. സോ ഇതൊരു മെറ്റൽ ഹെമിസ്പിയർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം നമുക്കിനി. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു പുള്ളിയുണ്ട്. സോ ഇതൊരു പുള്ളിയാണ്, ഒരു കപ്പിയാണ്. ഈ പുള്ളിക്ക് പാരലായിട്ട് മറ്റൊരു പുള്ളിയുണ്ട്. ഈ രണ്ട് പുള്ളികളെയും ബന്ധിപ്പിക്കുന്ന ഒരു സിൽക്കിൻ്റെ ബെൽറ്റ് ഉണ്ട്. സോ ഇത് ഒരു ബെൽറ്റാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് സിൽക്ക് കൊണ്ടാണ്. ഇനിയാണെങ്കിൽ താഴെയുള്ള ഈ പുള്ളിയെയാണെങ്കിൽ നമ്മളൊരു ഇലക്ട്രിക് മോട്ടറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. സോ ഇലക്ട്രിക് മോട്ടറാണെങ്കിൽ കറങ്ങുമ്പോൾ ഈ പുള്ളി കറങ്ങും, ശരിയല്ലേ? ഈ പുള്ളി കറങ്ങുമ്പോൾ ഈ ബെൽറ്റ് ആരെ തിരിക്കും? ഈ കൺവെയർ ബെൽറ്റ് ഈ പുള്ളിയെ തിരിക്കും. സോ ഈ പുള്ളിയും കറങ്ങും. സോ മോട്ടർ കറങ്ങുമ്പോൾ ഈ പുള്ളി കറങ്ങും, അതുപോലെ മുകളിലുള്ള പുള്ളിയും റൊട്ടേറ്റ് ചെയ്യും. കാര്യം മനസ്സിലായോ? സോ ഇതൊരു കൺവെയർ ബെൽറ്റ് പോലെ ഈ ബെൽറ്റ് ആക്ട് ചെയ്യും. ഇനി ഈ ബെൽറ്റിൻ്റെ മുകളിലും താഴെയുമായി രണ്ട് ബ്രഷുകളുണ്ട്. സോ ഇതാണ് ബ്രഷ് 1, ഇതാണ് ബ്രഷ് 2. അതുപോലെ ഇതാണ് പുള്ളി നമ്പർ 1, ഇതാണ് പുള്ളി നമ്പർ 2. ഇനി ശ്രദ്ധിക്കണം, ഈ മുകളിലുള്ള ബ്രഷാണെങ്കിൽ ഈ ബെൽറ്റുമായി കോൺടാക്റ്റിലാണ്, ടച്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ താഴെയുള്ള ബ്രഷാണെങ്കിൽ ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചില ഫിഗറിലാണെങ്കിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് കാണപ്പെടും. ഇനി മറ്റു ചില ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കും. സോ നമ്മളാണെങ്കിൽ രണ്ടും പറഞ്ഞു തരും. ടച്ച് ചെയ്താലും ടച്ച് ചെയ്തില്ലെങ്കിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇനി ഈ ബ്രഷിനെയാണെങ്കിൽ നമ്മളൊരു ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് ഈ ബ്രഷിനെ ഞാൻ ബന്ധിപ്പിച്ചത്. അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ ഞാൻ എർത്ത് ചെയ്തിരിക്കുകയാണ്. ഇതെന്താണ്? ഭൂമിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, എർത്ത് ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് ഒരു വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇനിയൊരു റിയൽ വർക്കിംഗ് വാൻ ഡെ ഗ്രാഫിനെ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എയറിനെ എല്ലാം നമ്മൾ പുറത്ത് കളഞ്ഞിരിക്കും. കാരണം നമുക്കറിയാം വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഉയർന്ന വോൾട്ടേജിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉയർന്ന വോൾട്ടേജിൻ്റെ ഫലമായിട്ട് അതിനകത്തുള്ള എയറൊക്കെ ഡൈ ഇലക്ട്രിക് ബ്രേക്ക്ഡൗണിന് വിധേയമാകും. അങ്ങനെ ചാർജ് എല്ലാം പുറത്തേക്ക് ലീക്കായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? അകത്തുള്ള എയറിനെ എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിരിക്കും. സോ ഇവിടെയാണെങ്കിൽ നമ്മളത്ര കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. സോ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ വരച്ച് കഴിഞ്ഞു. സോ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്?
ഇതൊരു മോട്ടറാണ്. ഈ മോട്ടർ ഈ പുള്ളിയെ റൊട്ടേറ്റ് ചെയ്യിക്കും. ഈ പുള്ളിയാണെങ്കിൽ ഈ ബെൽറ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. അതുപോലെ ഈ ബെൽറ്റ് ആണെങ്കിൽ ഈ പുള്ളിയെയും റൊട്ടേറ്റ് ചെയ്യിക്കും. സോ ഈ രണ്ട് പുള്ളിയും ഒരേ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? ഇനിയാണെങ്കിൽ ഇവിടെ ഒരു ബ്രഷ് ഉണ്ട്. ഈ ബ്രഷിൻ്റെ പേരാണ് ബി വൺ എന്ന ബ്രഷ്. ഈ ബ്രഷ് നമ്മളുടെ ബെൽറ്റുമായിട്ട് കോൺടാക്റ്റിലാണ്. ഈ ബ്രഷിൻ്റെ മറ്ററ്റം എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഹെമിസ്പിയറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ബ്രഷിനെയാണെങ്കിൽ നമ്മളൊരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനെ ആണെങ്കിൽ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഒരു വാൻ ഡിഗ്രാഫ് ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് നോക്കാം ഈ വാൻ ഡിഗ്രാഫ് ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നമുക്കാദ്യമേ ഈ ബാറ്ററിയിൽ നിന്ന് തുടങ്ങാം. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് നമ്മളുടെ ഈ ബി ടു എന്ന ബ്രഷ് കണക്ട് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? അതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ബാറ്ററിയിൽ നിന്നും നേരെ ബ്രഷിലേക്ക് എത്തിച്ചേരും. നമുക്കറിയാം ബ്രഷിൽ കൂർത്ത അഗ്രങ്ങളുണ്ട്, ശരിയല്ലേ? ആ കൂർത്ത അഗ്രങ്ങളിൽ ചാർജുകൾ കുന്നുകൂടും. സോ കൂർത്ത അഗ്രങ്ങളിൽ ഈ ഷാർപ്പ് എഡ്ജുകളിലെയും ചാർജുകൾ ഇങ്ങനെ വന്ന് കുന്നുകൂടും, അക്യുമുലേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണെങ്കിൽ ഈ ചാർജ് ഇവിടെ നിലനിൽക്കുകയില്ല, അത് പുറത്തേക്ക് ലീക്കായി പോകും. സോ ഇവിടുന്ന് ചാർജ് പുറത്തേക്ക് സ്പ്രേ ചെയ്യും. അങ്ങനെ സ്പ്രേ ചെയ്യുന്ന ചാർജ് എവിടെ വന്ന് വീഴും? നമ്മുടെ ഈ സിൽക്ക് ബെൽറ്റിൽ വന്ന് വീഴും. ഈ സിൽക്ക് ബെൽറ്റ് ആണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജിനെ ക്യാരി ചെയ്ത് എവിടെ കൊണ്ടെത്തിക്കും? ഈ ബ്രഷിൽ കൊണ്ടെത്തിക്കും. സോ ഈ ബ്രഷ് ആണെങ്കിൽ ഈ ചാർജിനെ കണ്ടക്ട് ചെയ്ത് ടച്ച് ചെയ്തിരിക്കില്ലേ? സോ അതുകൊണ്ട് കണ്ടക്ട് ചെയ്താണെങ്കിൽ എങ്ങോട്ട് കൊണ്ടുവരും? നമ്മുടെ ഈ മെറ്റൽ ഹെമിസ്പിയറിലേക്ക് കൊണ്ടുവരും. കാര്യം മനസ്സിലായോ? സോ ഈ പ്രോസസ്സ് ആണെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും, ശരിയല്ലേ? എപ്പോൾ വരെ നമ്മുടെ ഈ സെല്ലിന് ചാർജ് ഉണ്ടോ അപ്പോൾ വരെ ഈ സെല്ല് പോസിറ്റീവ് ചാർജിനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ പോസിറ്റീവ് ചാർജിനെ ഈ ബെൽറ്റ് കറങ്ങുന്ന വഴി ഇത് മുകളിലെത്തിച്ച് ആ ചാർജ് എവിടെ കുന്നുകൂടും? നമ്മുടെ ഈ മെറ്റൽ ഹെമിസ്പിയറിൽ കുന്നുകൂടും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ഈ ചാർജ് എല്ലാം ഒഴുകി എങ്ങോട്ട് പോകുന്നത്? ഈ ഹെമിസ്പിയറിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ചാർജ് ഇങ്ങനെ കറങ്ങി തിരിച്ചു വരാഞ്ഞത്? സംശയം വരത്തില്ലേ? സോ ചാർജ് എല്ലാം നേരെ ബ്രഷുമായി ടച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ ഹെമിസ്പിയറിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ ബെൽറ്റ് വഴി താഴേക്ക് തിരിച്ചു വരാഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സംശയം തോന്നാം, ഈ ചാർജ് ആണെങ്കിൽ നേരെ ഈ മെറ്റൽ സ്പിയറിലേക്ക് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമോ? ഇതൊരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ അക്യുമുലേഷൻ നിൽക്കത്തില്ലേ? നമുക്കറിയാം ചാർജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കിയാണ് പോകുന്നത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ചാർജ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂടുകയും അവസാനമാണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ തുല്യമാവുകയും അവിടുത്തെ ചാർജിൻ്റെ ഫ്ലോ നിൽക്കുകയും ചെയ്യത്തില്ലേ? സോ ഇതൊക്കെ നിങ്ങൾക്ക് സംശയമായി തോന്നാം. സോ വാൻഡിഗ്രാഫിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രധാന രണ്ട് സംശയങ്ങളാണ് എന്ത്? ഇവിടുത്തെ ചാർജ് ആണെങ്കിൽ കറങ്ങി എന്തുകൊണ്ടാണ് തിരിച്ചു വരാഞ്ഞത്? അതുപോലെ ഈ ചാർജ് ആണെങ്കിൽ ഈ സ്പിയറിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുമോ? ചാർജിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടത്തില്ലേ? അങ്ങനെ പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞാൽ ചാർജിൻ്റെ ഫ്ലോ കുറയത്തില്ലേ? ഈ സംശയം മാറണമെങ്കിൽ നമ്മൾ പഠിക്കണം വാൻഡിഗ്രാഫ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിനായി ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ രണ്ട് കോൺസെൻട്രിക് സ്പിയേഴ്സ് ഉണ്ട്, മെറ്റൽ സ്പിയേഴ്സ് ആണ്. ഇവിടുത്തെ ഫസ്റ്റ് സ്പിയർ ആണ് ഈ വലിയ സ്പിയർ. ഈ സ്പിയറിൻ്റെ ആണെങ്കിൽ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അതുപോലെ ചെറിയ സ്പിയറിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. സോ ചെറിയ സ്പിയറിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്, വലിയ സ്പിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഇനി വലിയ സ്പിയറിലാണെങ്കിൽ ശക്തമായിട്ട് ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്, ഉയർന്ന ചാർജ് ചെയ്തിട്ടുണ്ട്. ആ ചാർജിൻ്റെ വാല്യൂ ആണ് ക്യാപിറ്റൽ ക്യൂ. സോ ഈ ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? ക്യാപിറ്റൽ ക്യൂ ആണ്. ഇനി ചെറിയ സ്പിയറിലാണെങ്കിൽ ഞാൻ അത്രയും ശക്തമായി ചാർജ് ചെയ്തിട്ടില്ല, വളരെ ചെറിയ ചാർജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ചാർജിൻ്റെ വാല്യൂ ആണ് സ്മോൾ ക്യൂ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഈ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ചെറിയ ചാർജാണ്, ഈ ചെറിയ സ്പിയറിലുള്ള ചെറിയ എമൗണ്ട് ചാർജാണ്. പക്ഷേ ഈ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു ചാർജാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും ഈ വലിയ സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ വലുതും ഈ ചെറിയ സ്പിയറിൻ്റെ പൊട്ടൻഷ്യൽ ചെറുതുമാണെന്ന് തോന്നും. കാര്യം ചാർജിൻ്റെ വാല്യൂ ചെറുതല്ലേ, അതുകൊണ്ട് പൊട്ടൻഷ്യലും ചെറുതായിട്ട് നമുക്ക് തോന്നാം, ശരിയല്ലേ? പക്ഷേ അങ്ങനല്ല കാര്യം. നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഒരു പ്രധാന കോൺസെപ്റ്റ് ആയിരുന്നു ഒരു സ്പിയറിൻ്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സീറോ ആണ്, പക്ഷേ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഒരു മെറ്റൽ സ്പിയർ ആണെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്, ശരിയല്ലേ? സോ സ്പിയറിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സീറോ ആണ്, പക്ഷേ ആര് സീറോ അല്ല, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് ആർക്ക് ഈക്വൽ ആണ്? ആ സ്പിയറിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്.
കാര്യം മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്. ഈ പോയിന്റ് ആണ് പോയിന്റ് പി. അതുപോലെ മറ്റൊരു പോയിന്റ് ആണ് ഈ പോയിന്റ്. ഈ പോയിന്റ് ആണ് പോയിന്റ് എസ്. സോ പി എന്ന പോയിന്റ് ഈ ചെറിയ സ്പിയറിന്റെ സർഫസിലെ പോയിന്റ് ആണ്. അതുപോലെ ഈ വലിയ സ്പിയറിന്റെ സർഫസിലെ പോയിന്റ് ആണ് എസ്. നമുക്ക് നോക്കാം ഈ രണ്ട് പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണ്. സോ നമുക്ക് ആദ്യം ഈ പി എന്ന പോയിന്റ് എടുക്കാം. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് പി? ഈ പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? നോക്ക്, ഈ ചെറിയ സ്പിയറിനകത്ത് ചാർജ് ഉണ്ട്, ക്യൂ എന്ന ചാർജ്. അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. അങ്ങനെയെങ്കിൽ ഈ ചെറിയ സ്പിയറിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ അത് ആരാണ് കൊടുക്കുന്നത്? ഈ ചെറിയ സ്പിയർ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആണ് 1/4πε0 ഇൻറ്റു ചാർജ്, ചെറിയ ചാർജ്, ഡിസ്റ്റൻസ്, അതിൻ്റെ ആർ റേഡിയസ്. ശരിയല്ലേ? ഇനി ഇത് മാത്രമാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ? അല്ല, ഇവിടെയാണെങ്കിൽ മറ്റൊരു ചാർജും ഉണ്ട്, ഒരു വലിയ സ്പിയറും തൊട്ടടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ സ്പിയറും പൊട്ടൻഷ്യലിനെ ഈ പോയിന്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ശരിയല്ലേ? പക്ഷേ നമുക്കറിയാം ഈ വലിയ സ്പിയറിൻ്റെ അകത്താണ് ഈ ചെറിയ സ്പിയർ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ സ്പിയർ സർഫസിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും അതുപോലെ വലിയ സ്പിയർ അതിൻ്റെ ഇൻസൈഡിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. വലിയ സ്പിയറിൻ്റെ അകത്ത് ഉള്ള ഏത് പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് ആർക്കാണ് ഈക്വല്? ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ, അതായത് നമ്മുടെ ഈ വലിയ സ്പിയർ ഈ പോയിന്റ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ അതിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യലിന് ഈക്വലാണ്. സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? സർഫസിലെ പൊട്ടൻഷ്യലാണ് 1/4πε0 ഇൻറ്റു ചാർജ്. എത്രയാണ്? വലിയ ചാർജ്. ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? വലിയ ഡിസ്റ്റൻസ്, ആർ. ശരിയല്ലേ? സോ ഇത്രയും വലിയ ഒരു പൊട്ടൻഷ്യലാണ് സർഫസിലുള്ളത്. സോ സെയിം പൊട്ടൻഷ്യൽ എവിടെയും കിട്ടും? നമ്മുടെ ഈ പോയിന്റ് പേയിലും അപ്പിയർ ചെയ്യും. സോ ഇത് മാത്രമല്ല, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഈ പൊട്ടൻഷ്യലിനോടൊപ്പം, ഈ പൊട്ടൻഷ്യൽ ആണ് ഉണ്ടാക്കിയത്, നമ്മുടെ ചെറിയ സ്പിയർ ഉണ്ടാക്കിയ പൊട്ടൻഷ്യലാണ് ഈ പൊട്ടൻഷ്യൽ. ഇതിനോടൊപ്പം വലിയ സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ. ഈ പൊട്ടൻഷ്യലും കൂടെ ആക്ട് ചെയ്യും. സോ ഇതാണ് ഈ പോയിന്റ് പേയുടെ ആകെ പൊട്ടൻഷ്യൽ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതുപോലെ നമുക്ക് ഈ എസ് എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. സോ പൊട്ടൻഷ്യൽ അറ്റ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ വലിയ പൊട്ടൻഷ്യൽ ആണ്. എത്രയാണ്? 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. ഇനി ഈ പൊട്ടൻഷ്യൽ മാത്രമാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? അല്ല, ഈ ചെറിയ സ്പിയറും ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ കൊടുക്കും. ഇതൊരു വലിയ സ്പിയർ ആണെങ്കിൽ നമുക്കറിയാം ഈ ചെറിയ സ്പിയറിനെ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് കണക്കാക്കാം. ഈ പോയിന്റ് ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? ക്യൂ ആണ്. ഈ ക്യൂ എന്ന പോയിന്റ് ആർ അകലെയുള്ള ഒരു പോയിന്റ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? +1/4πε0 ഇൻറ്റു ആ ചാർജ് എത്രയാണ്? ക്യൂ എന്ന ചാർജ്. എത്ര അകലെയാണ്? ആർ അകലെയുള്ള പോയിന്റ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ് 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ രണ്ട് പോയിന്റിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കാം. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് പി മൈനസ് വി എസ്. സോ വി പിയും വി എസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കാൻ പോവുകയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു. നമുക്കറിയാം ഈ രണ്ട് ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ടേമും ഈ ടേമും എന്ത് ചെയ്യും? ക്യാൻസലായി പോവും. മൈനസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേംസും ഒരേപോലുള്ള ടേംസ് ആണ്, അതെന്ത് ചെയ്യും? ക്യാൻസലായി പോവും. പിന്നെ ആരുണ്ട് ബാക്കി? ഈ ടേം ഉണ്ട്, അതുപോലെ ഈ ടേം ഉണ്ട്. സോ വി പി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ടേമിനെ മാത്രം നോക്കിയാൽ മതി. എത്രയാണ്? 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ മൈനസ് ഇവിടെ ആരുണ്ട്? 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ. സോ ഇവിടെ നമുക്ക് ആരെ കോമൺ എടുക്കാം? ക്യൂ ഡിവൈഡ് ബൈ 4πε0 കോമൺ എടുക്കാം. സോ ക്യൂ ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു ഇനി ആരുണ്ട്? 1/r മൈനസ് 1/R. സോ ഇതാണ് വി പിയും വി എസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനിയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ ആറിൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ ഇത്രയും വാല്യൂ എന്ത് ചെയ്യും? വളരെ വലുതായിരിക്കും. ശരിയല്ലേ? അതുപോലെ ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ എപ്പോഴും വലുതായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് ഈ ടേം ഫുൾ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഈ രണ്ട് ടേം രണ്ടു പേർക്കും ഒരുപോലെയാണ്. ഇനി ഈ ടേമിൻ്റെ വാല്യൂ എപ്പോഴും വലുതും ഈ ടേമിൻ്റെ വാല്യൂ എപ്പോഴും ചെറുതുമാണ്. അതായത് വി പിൻ്റെ വാല്യൂ എപ്പോഴും വലുതായിരിക്കും, വി എസിൻ്റെ വാല്യൂ എപ്പോഴും ചെറുതായിരിക്കും. സോ എത്ര നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഔട്ടർ സ്പിയറിന് എത്രയൊക്കെ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും
potential difference in each charge in the value verundo, illa e capital Q in the value, ibidangum verinilla. Serially, small q matrame potential difference in equation verigulo. So, this outer sphere is the charge under the Paranalim, Kairimilla. This outer sphere is the charge under the Varnatum, Kairimilla. Kairim, inner sphere is the charge under the angle. That charge is the conduct of the higher potential and lower potential. So, this is VP. This is VS. Kairim and Salamando, VP la potential epidem in Ericum, Valera Valida Ericum, VC la potential epidem, Cerda Ericum. Anganingil, Namkariam positive charger, in the gym, are the higher potential in them, lower potential acre, epidem by quadricum. So battery charge ondo, or a python charger, ever accumulated jayim, Namade spiral, accumulated jay the one day Ericum. So Idana, Van de Graaff generator and a working principle. In the charging and a conductor, the motor remo, illa, carnavandana, idelam, higher potential region. So, ingo to rekillum, conduct the veran, are nocatilla, namada charge nocatilla, avendim, higher potential in them, lower potential like pogan matrami, sermicatolo. So, charge epidum, ing in a conduct the same. Kaitiman Zalamando. So, a Van de Graaff generator and a working principle and then the Jewish and Langabraim, and the concentric spherical space at Aga, and the outer sphere and angle valia charge, inner sphere and a cherry charge of anangle podi, ear and the space in a numbering in a metal wire gunding in a cadipitch in a theme, charge inner sphere in them, outer sphere like a mathrami, Vidicatolo. Kairiman's Lavando. So, charge a pretty evident got out of another, inner sphere in them, outer sphere like Udagum. Irrespective of the charge on the outer sphere. That is, outer sphere is etra vilya charge on the varnal kodi, namada e inner sphere in the charge, epodum outer sphere like provichunde irikim. So, inner sphere le charge cherdan angle kodi, where the potential value in irikim, epodum, valida irikim. Kairiman Salamando? So, idana, or a Van de Graaff generator and a working principle. In the Gulden, material question you can poiana, would Van de Graaff generator and a e surface hill, numbered e metal spiral, negative charge in a conduit and England the jayum. In the jayanum, namely battery, tidicicat piganum. So, but a negative veranum, if it a positive verum. Anganavan the genial, negative charge aricum, ing an acclimatic another. Kaidaman Salando? Otherwise, an angle e brush an angle the contact layer put genial, ing a charge spray jayant avishamilla, near it and the yam, contact jay the ing an apogam. In a brush, you had a contact in a la angle in the im, e charger, you would in the spray jither, numbered a belt till one the video. Pin a belt in the im, e charger in a carriage jither, either road, e metal spear like it the chertrikim. Kaidaman Salayo? So idana, Van de Graaff generator construction working principle. So iparna, e three concept lanakamanisar and the Pudishikino, electric potential and capacitance in the varana, e chapter, you would wind up in Pogiana. Text rule, Yelatran concept, other well, Yelatran questions number already work the agent under. E chapter Naka, Manasra and the Padishikino. Chapter 3, other well, and a concept, item Naka. Add the video, Kanam. Have a nice study. Bye.